അവന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രി വാഴ്ചപ്പെടുമാറാകട്ടെ. പ്രതികാല കർത്താവിന്റെ ശേഷദാസൻ പാസ്റ്റർ വിൽസൺ ജോസഫ് കുടുംബം, റോയ് പാസ്റ്റർ കുടുംബം, എല്ലാ ദൈവമക്കൾക്കും പ്രതികാല ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ സഭയുടെ മെമ്പറായിരിക്കുന്ന ജെയിംസ് ബ്രദർ, അവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. ദൈവം എല്ലാവരെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു മീറ്റിംഗില് നിങ്ങളോട് ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം നൽകിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കുക. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയാല് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുവിലും ദൈവം നമ്മളെ ജീവനോടെ നിർത്തി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക വിഷയങ്ങൾ ഇന്ന് രാത്രി കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം ക്രമം നൽകിയല്ലോ. പ്രത്യേക പ്രാർത്ഥനയിൽ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അവിടെ ആയിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന ആ ഭവനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശയെ ദൈവം നിർത്തട്ടെ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കുക. പ്രത്യേകം ഞാന് ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കർത്താവിദാസനും പറയുവാനിടയായി തന്നു. അടിയൂർ ഈസ്റ്റ് സെന്ററില് ചൂരക്കോട് എന്ന സഭയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പാർക്കുന്നു. വൈഫും എനിക്ക് മൂന്ന് മക്കളുണ്ട്. മൂത്ത മോള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ മോന് UKG പഠിക്കുന്നു. ഞങ്ങൾ ഈ ദേശത്ത് വന്നിട്ട് ഈ ഏപ്രിൽ 3 വർഷമാകും. ഈ ദേശത്ത് ഞങ്ങളെ ഇത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്നാഹിക്കാം. ഇന്ന് രാത്രി ചിന്തയ്ക്കായി ഒരു വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 6-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 6-ാം സങ്കീർത്തനം 8-ാം വാക്യം. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ, യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. വൈശലോ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. വൈശലോ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവ സന്നിധിയില ഒരു ദൈവത്തിൽ കരയുമ്പോൾ ആ കരച്ചിന്റെ ശബ്ദം കേൾക്കാൻ ദൈവം നമ്മുടെ ഹല്ലേലൂയ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മൾ ഏത് വിഷയത്തിനുമേൽ ഭാരപ്പെടുന്നു, ഏത് വിഷയത്തിനുമേൽ പ്രയാസപ്പെടുന്നു, അതിനുമേൽ പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി ദൈവശക്തനാണ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ കരച്ചിന്റെ ശബ്ദം മറ്റാരും കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന റൂമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ഹല്ലേലൂയ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. തിരുവചനത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അനേക ഭക്തന്മാരുടെ കരച്ചിൽ നിലവിളിച്ചവര് ദൈവം ആ ശബ്ദം കേട്ടു, ഉത്തരമറലിടയായി തീർന്നു. ഏത് പ്രതിസന്ധികളും വരട്ടെ, ഏത് പ്രതികൂലങ്ങളും വരട്ടെ, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവ സന്നിധിയിൽ ആര് കരഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ ആരും വായിപ്പിക്കുന്നില്ല, അവിടെ ഹാഗാറിനെയും പൈതലിനെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഊഷര മരുഭൂമിയില, ഹല്ലേലൂയ, താങ്ങും തണലുമില്ലാത്ത മരുഭൂമിയില, ഹല്ലേലൂയ, അവിടെ ആയിരുന്നപ്പോ ഇതാ തക്ക സമയത്ത് നിലവിളിച്ചപ്പോ ദൂതൻ, ഹല്ലേലൂയ, ആ ഹാഗാറിന് വേണ്ടി പൈതലിന് വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. പൈസലോ അവിടെ നീരുറവ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം അവിടെ കണ്ണിനെ തുറന്നു. ആ ബാലന് വേണ്ടി, ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ആ മരുഭൂമിയിൽ അത്ഭുതം ചെയ്തു. എന്തുകൊണ്ട്? ആ നിലവിളിയുടെ ശബ്ദം സ്വർഗം കേട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മുടെ ഏത് വിഷയമാകട്ടെ, ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയില് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ വെറും ഒരു പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥനയില് ഒരു കരച്ചിലുണ്ടെങ്കില്, ആ പ്രാർത്ഥനയിൽ ഒരു നിലവിളി ഉണ്ടെങ്കില്, ഇന്ന് രാത്രി സ്വർഗം ആ പ്രാർത്ഥനയും ആ നിലവിളിയും കേൾക്കാൻ ദൈവം ശക്തനാണ്. ഇവിടെ നോക്കിയേ, ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോ ആ ഹാഗാറും പൈതലും കരഞ്ഞു. നമുക്കറിയാം മരുഭൂമിയില, ഊഷര മരുഭൂമി, ആർക്കും കേൾക്കാൻ കഴിയത്തില്ല, ആരുമില്ല, താങ്ങില്ല, തണലില്ല, പക്ഷേ ഇന്ന് രാത്രി അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. മനുഷ്യന്റെ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ്
ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസൻ മറിയം പറയട്ടെ, ഈ മെസ്സേജ് രാത്രി കേൾക്കുമ്പോ ഹല്ലേലൂയ, നമ്മൾ ചിലപ്പോൾ നീർന്ന വിഷയമായിട്ടായിരിക്കാം ഇന്ന് രാത്രി ദൈവത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാ, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. ദൈവം എത്ര വലിയവനാണ്, എത്ര നല്ലവനാണ്. പൈസലോ, ആ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്നവൻ, ഹല്ലേലൂയ, ആ നിലവിളി കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, ആ ബാലന്റെ നിലവിളി, ഹല്ലേലൂയ, സ്വർഗം കേൾക്കാനിടയായി തീർന്നു. മനുഷ്യമായി ചിന്തിച്ചാൽ മരുഭൂമിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ആ നിലവിളിയുടെ മുൻപിലാണ് സ്വർഗത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് വിഷയമാകട്ടെ, ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ സങ്കീർത്തനക്കാരൻ ഭക്തൻ തന്റെ അനുഭവത്തിൽ പറയാണ്, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവ നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്നവനാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പ്രതിസന്ധികൾ ഒത്തിരി വരുമ്പോ നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി ഉപവസിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, മറുപടി താമസിക്കുമ്പോ, ഹല്ലേലൂയ, കർത്താവേ എന്നെ നീ അറിയുന്നില്ലയോ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന്. പക്ഷെ താമസിക്കുമ്പോൾ ഓർത്തോണം, ദൈവം നമുക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി അത്ഭുതം ചെയ്യുക, ദൈവശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം. എന്റെ പ്രസംഗ വിഷയം ഞാൻ പറയട്ടെ, കരച്ചിന്റെ ശബ്ദം, ഹല്ലേലൂയ, കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. യഹോവേന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. രണ്ടാമതായി യഹോവയാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ ഒന്നാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോ, ദേവാലയത്തിന്റെ തകർച്ചയോർത്ത് ഹല്ലേലൂയ കരഞ്ഞ ഒരു യഹോവയാവ് കൂട്ടരും, ഹല്ലേലൂയ, ദൈവസ്ഥനിൽ ഉപവസിച്ചു, ദൈവസ്ഥന് വില കൊടുക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, കരഞ്ഞു. വെറുതൊരു പ്രാർത്ഥനയല്ലായിരുന്നു. ഹല്ലേലൂയ, ദൈവസ്ഥനിൽ വില കൊടുത്ത്, ഹല്ലേലൂയ, ചില മാസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച യഹോവയാവ് കരഞ്ഞപ്പോൾ, ഹല്ലേലൂയ, തക്ക സമയത്ത് തന്റെ മക്കൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മുടെ വിഷയം എന്തുമാകട്ടെ, ഏത് വിഷയത്തിന് മേലും ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥനയിൽ കരച്ചിലുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയിൽ നിലവിളി ഉണ്ടെങ്കിൽ, അത് കേൾക്കാൻ ദൈവം നമ്മുടെ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എത്ര വലിയവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം. പ്രൈസലോ, ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, വിഷയങ്ങൾ താമസിക്കുമ്പോ നമുക്കൊത്തിരി ഭാരമാണ്. നമ്മളിപ്പോൾ ഗൾഫ് നാടുകളൊക്കെ ആയിരിക്കുമ്പോ, ഹല്ലേലൂയ, മറ്റുള്ളവർ നമ്മുടെ കൂടെ ആരുമില്ലായിരിക്കാം. നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളെ, സഹോദരങ്ങളൊക്കെ വിട്ടായിരിക്കാം ആ മരുഭൂമി നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഏത് അവസ്ഥയിലും നമ്മളായിരുന്നാലും എവിടെ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ നമ്മുടെ ദൈവസ്ഥാനത്തിൽ എന്തെയാണെന്നറിയോ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്തതയോടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ദൈവസ്ഥനിൽ നാം ആയിരുന്നാൽ, നാം കരഞ്ഞാൽ ആത്മാർത്ഥതയോടെ ദൈവസ്ഥന് വില കൊടുത്താൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വെറും ഒരു പ്രാർത്ഥനയാണ്. ദൈവസ്ഥനത്തിൽ ആര് വില കൊടുത്തിട്ടുണ്ടോ, ഹല്ലേലൂയ, അവിടെ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ ദൈവശക്തനാണ്. ഇവിടെ നോക്കിയേ, നെഹെമ്യാവ് രണ്ടാമതായി ദൈവസ്ഥനത്തിൽ വെറും ഒരു പ്രാർത്ഥനയല്ലായിരുന്നു, ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ ദേവാലയത്തിന്റെ തകർച്ച ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, നെഹെമ്യാവും പ്രവാസത്തിലിരുന്ന ജനങ്ങളും, ഹല്ലേലൂയ, ആലയത്തിന്റെ തകർച്ച ഓർത്ത് ഉപവസിച്ച് കരഞ്ഞ് ദീർഘനാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ, തക്ക സമയത്ത് ഹല്ലേലൂയ, നെഹെമ്യാവിന്റെ കൂട്ടരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആര് കരഞ്ഞിട്ടുണ്ടോ, ആര് ഉപവസിച്ചിട്ടുണ്ടോ, ആര് നിലവിളിച്ചിട്ടുണ്ടോ, അവിടെ സ്വർഗം തക്ക സമയത്ത് ഇറങ്ങി വരിക. ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. വൈസലോ, ഞാൻ ഓർക്കുകയാണ്, ഈ നെഹെമ്യാവിന്റെ ജീവിതത്തില് ഒത്തിരി നെഹെമ്യാവ് വില കൊടുക്കാനിടയായി തീർന്നു. സൻബലത്തും ഭൂമിയാവും നെഹെമ്യാവിനെതിരെ ശക്തമായിട്ട് എഴുന്നേറ്റപ്പോഴും ആ പ്രാർത്ഥനയും ഉപവാസം നിന്നില്ല. ശക്തിയോടെ ദൈവസന്നിധിയിലെ ദർശനത്തോടുകൂടെ ദൈവസ്ഥനെ നിലവിളിച്ചപ്പോ, ദൈവസ്ഥനെ പ്രാർത്ഥിച്ചപ്പോ, ദൈവസ്ഥനെ കരഞ്ഞപ്പോ, യഹോവയാവിന്റെ കൂട്ടരുടെയും ആ കരച്ചിന്റെ ശബ്ദം സ്വർഗം കേൾക്കാനിടയായി തുറന്നു. പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്റെ ഭക്തൻ പറയാണ് സങ്കീർത്തനത്തില്, ഹല്ലേലൂയ, അനുഭവത്തിൽ പറയാണ്, ഹല്ലേലൂയ, യഹോവ എന്റെ കരച്ചിലിന്റെ
ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നഹമ്യാവ് ദൈവസന്നിൽ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിൽ ഒരുപാട് നിലവിളിച്ചപ്പോ തക്ക സമയത്ത് ഹല്ലേലൂയ നഹമ്യാവിന് അതെ ദൈവത്തില് ഒരുപാട് താമസിക്കുമ്പോഴും ഓർക്കുക ദൈവത്തിന്റെ അതെ ദൃഷ്ടിയില് അത് തക്ക സമയമാണ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോ ചിന്തിക്കുക എന്തുകൊണ്ട് ഈ മറുപടി താമസിക്കുന്നു. നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും മറുപടി താമസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വാസത്തോടെ വില കൊടുത്ത ദൈവസന്നിൽ വിശുദ്ധിയോടെ ഹല്ലേലൂയ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ദൈവത്തിൽ അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ എന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. തക്ക സമയത്ത് തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ദാസന്മാർക്ക് വേണ്ടി നിലവിളുടെ മുൻപിൽ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പൈസലോ, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, നമ്മളെ കൈവിടാത്തവനാണ്. ഹല്ലേലൂയ. ആ കർത്താവ് വലിയവനാണ്. പൈസലോ, അങ്ങനെയെങ്കിൽ നിലവിളിച്ചവന് മുൻപിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പൈസലോ. ഹല്ലേലൂയ. കരഞ്ഞവരുടെ മുൻപിൽ, ദൈവസ്ഥലം കരഞ്ഞവരുടെ മുൻപിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നാം ഒറ്റയ്ക്ക് പേഴ്സണായിട്ട് ഹല്ലേലൂയ നമ്മുടെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന റൂമില് മറ്റാരും കാണത്തില്ലായിരിക്കാം. നാം ഒറ്റയ്ക്ക് ഇരുന്ന് ആത്മാർത്ഥതയോടെ ദൈവസ്ഥലം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ ഞാൻ പറയാ, ഹല്ലേലൂയ, ആ റൂമിൽ ആരുമില്ലെങ്കിലും ആ നിലവിളിയുടെ ആ കണ്ണുനീരിന്റെ ആരും കാണുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മെ കാണുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ നിലവിളി ഹല്ലേലൂയ കേൾക്കുന്ന, നമ്മുടെ കരച്ചില് കാണുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. ഓ ഹിമനവ ശത്രുനാഥന രാത്രി. ഹല്ലേലൂയ. യഹോവയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ദാവീദ് പറഞ്ഞത് പോലെ, ആ ഭക്തൻ പറഞ്ഞത് പോലെ, ഇന്ന് രാത്രി നമ്മുടെ ഹല്ലേലൂയ നിലവിളിയുടെ ഹല്ലേലൂയ ആ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ രണ്ട് കാര്യം നമുക്ക് ഓർപ്പിക്കാനിടയായി തീർന്നു. ഒന്ന്, ഹാഗാറിന്റെ പൈതലിന്റെ നിലവിളി ദൈവം കേട്ടു. പ്രൈസലോ. നഹമ്യാവ് ദൈവസ്ഥലം നിലവിളിച്ചു, ദൈവസ്ഥലം കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ആ തക്ക സമയത്ത് ഹല്ലേലൂയ ആ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവം വലിയവനാണ്. പ്രൈസലോ. നമ്മുടെ ദൈവം മതിയായവനാണ്. മൂന്നാമതായി ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തില് 38-ാം അധ്യായത്തില് അതിന്റെ 1 മുതൽ ഹല്ലേലൂയ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ആ വാക്യം ഒന്ന് വായിക്കാം, അതെ, ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും, ഞാൻ നിന്നെയും. മതി, ഇവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യം. ആ കാലത്ത് ഹിസ്കിയാ രാജാവിന് ഹല്ലേലൂയ അവിടെ മരിക്കത്തക്ക രോഗം പിടിപെട്ടു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകത്തില്ല. ഒരു അരുളപ്പാട്, ദൈവത്തിന്റെ അരുളപ്പാട്. യെശയ്യാ പ്രവചനം ഹല്ലേലൂയ അവിടെ കാണാൻ കഴിഞ്ഞത് യെശയ്യാവ് ദൈവത്തിന്റെ അരുളപ്പാട് ഹിസ്കിയാവിനെ അറിയിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, ഓർത്തു നോക്കിയ ഒരു വലിയ ഒരു അരുളപ്പാട്. ഹല്ലേലൂയ, തകർന്നു പോകുന്ന ഒരു അരുളപ്പാട്. ആ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം വന്നു. എന്നാൽ പെട്ടെന്ന് എന്ന് ആല ഹിസ്കിയാവിനോട് പറയാണ്, യഹോവ പറയുകയാണ്, ഗ്രഹകാര്യമെല്ലാം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകത്തില്ല. ദൈവം പറയുന്നതിന് ഒരു മാറ്റവുമില്ല. പക്ഷേ എന്നെ ഈ വാക്യം കൂടുതൽ ചിന്തിപ്പിച്ചത്, ഹല്ലേലൂയ വളരെ ആഴമായി ചിന്തിപ്പിച്ചത്, ഹിസ്കിയാവിന്റെ ആ ഉറക്ക
ഒക്കെയുള്ള നിലവിളി കരച്ചില് സ്വർഗത്തെ ചലിപ്പിച്ചു. ഇന്ന് രാത്രി വെറും ഒരു കരച്ചിലല്ല, ഹല്ലേലൂയ, വെറും ഒരു പ്രാർത്ഥനയല്ല, പ്രൈസലോ ഹല്ലേലൂയ, വെറും ഒരു നിലവിളിയല്ല. ഇവിടെ കാണാൻ കഴിയുന്നത് യഹോവ സൗഖ്യമാക്കത്തില്ലെന്ന് പറഞ്ഞു, അരുളിച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരന്റെ നേരെ ചിരിച്ചിട്ട് പറഞ്ഞു, യഹോവോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് ഹല്ലേലൂയ നിനക്ക് പ്രസാദമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഒരു ഭക്തൻ അവിടെ പറയുകയാണ്, ഹിസ്കിയാവ് പറയുകയാണ്, നിനക്ക് വിശ്വസ്തയോടെ നിന്റെ സന്നിധിയിൽ ഞാൻ ഏകാഗ്രത ഹൃദയത്തോടു കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് എന്റെ ദൈവത്തിന് പ്രസാദമുള്ളത് ഞാൻ ചെയ്തു, ഹല്ലേലൂയ എന്നെ എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഹല്ലേലൂയ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ ഏറ്റവും കരഞ്ഞു. അപ്പൊ അതെന്തോ കരച്ചിലായിരുന്നു, ഹല്ലേലൂയ ദൈവസന്നിധിയിലുള്ള കരച്ചില്, ഹല്ലേലൂയ വെറും ഒരു കരച്ചിലല്ല. ഓർത്തു നോക്കിയേ, ദൂത് ദൈവം മാറ്റി എഴുതുകയാ. ഇന്ന് രാത്രി ദൈവം പറഞ്ഞൊരു മാറ്റമില്ല, പക്ഷേ എവിടെ എന്താ മാറിയെന്നറിയാവോ, എന്താ അതിന് മാറ്റം വരുത്തിയെന്നറിയാവോ, ഹിസ്കിയാവിന്റെ കരച്ചിൽ അത്ര ശക്തമായിരുന്നു ആ പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ വിശ്വസ്തയോടെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറയാണ്, ഹിസ്കിയാവ് പറയാണ്, വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് ഞാൻ പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ രാത്രി ഇതുപോലുള്ള വിശ്വസ്തയോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഏത് പ്രതിസന്ധിയെ സ്വർഗത്തിന് മാറ്റാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ പ്രൈസലോ. ഇന്ന് രാത്രി എന്ത് പ്രതിസന്ധിയുമാകട്ടെ, ഏത് വിഷയമാകട്ടെ, ഏത് രോഗമാകട്ടെ, ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പല രോഗത്തിന്റെ അടിമയായിരിക്കാം, പല കടഭാരത്തിന്റെ അടിമയായിരിക്കാം, പല പ്രതിസന്ധിയുടെ അടിമയായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, നമ്മുടെ എത്ര വലിയ രോഗമാണെങ്കിലോ, ഈ രാത്രി എത്ര പ്രതിസന്ധിയാണെങ്കിലോ, ആ മരുഭൂമിയില ഹല്ലേലൂയ ഗൾഫിലെ പ്രദേശത്ത് ദൈവം നടത്താ. ഇന്ന് രാത്രി ശക്തനാണ് അതിന്റെ നടുവിലിരുന്ന, ഇന്ന് രാത്രി കരഞ്ഞ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ദൈവ ശബ്ദം ഇന്ന് രാത്രി ഹല്ലേലൂയ കേൾക്കാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. പ്രൈസലോ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവം എത്ര വലിയവനാണ്, എത്ര ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്നവനാണ്. പ്രൈസലോ നമ്മുടെ കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ കരച്ചിന്റെ ശബ്ദം, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, എന്നെ കേൾക്കുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഹല്ലേലൂയ യഹോവ നിന്റെ കരച്ചിന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളില് കരഞ്ഞ ആ ശബ്ദം, ഹല്ലേലൂയ ആ നിലവിളി എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ ഓർത്തു നോക്കിയേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഹല്ലേലൂയ നിലവിളിക്കുമ്പോ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമിലായിരിക്കാം, ആ പായലായിരിക്കാം, ആ ആലയത്തിലെ ആ പായലായിരിക്കാം ആ കണ്ണുനീർ വീഴുന്നത്, പക്ഷെ മറ്റാരും കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ ദൈവസനുള്ള കരച്ചിന്റെ ആ ശബ്ദം കേൾക്കുക, ആ കണ്ണുനീർ അവിടെ വീണാലും, ഈ രാത്രി ദാവീദ് പറഞ്ഞ പോലെ എന്റെ ഹല്ലേലൂയ കണ്ണുനീര് നിന്റെ തുരുത്തിലാക്കി വെച്ചിട്ടുണ്ട്, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലേ എന്ന് ഒരു വാക്യമുണ്ടല്ലോ. അങ്ങനെയെങ്കിലും നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ച ഹല്ലേലൂയ നിലവിളിച്ച കണ്ണുനീര് ഹല്ലേലൂയ ദൈവത്തിന്റെ തുരുത്തിയില് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയമാകുമ്പോ ഓരോ ദൈവത്തിനു വേണ്ടി കരഞ്ഞേന്റെ ഹല്ലേലൂയ ആ നിലവിളിച്ചേന്റെ ഹല്ലേലൂയ മറുപടി തരാ. ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ പ്രൈസലോ. അതുകൊണ്ടാണ് ഭക്തൻ തന്റെ അനുഭവം പറയാണ്, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ കേൾക്കുമെന്നല്ല, കേൾക്കുമെന്നല്ല, ഹല്ലേലൂയ യഹോവ എന്റെ ശബ്ദം, എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിനുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നാമതായി പറഞ്ഞു, ഹാഗാറിന്റെ പൈതലിലെ നിലവിളി ദൈവം കേട്ടു. രണ്ട്, നെഹെമ്യാവും കോട്ടനും ദൈവത്തിന് വില കൊടുത്ത് കരഞ്ഞപ്പോ, ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോ തക്ക സമയത്ത് ഹല്ലേലൂയ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം മറുപടി അയച്ചു. ഹല്ലേലൂയ ഇവിടെ മൂന്നാമതായി നമ്മൾ വളരെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ എന്നെ ആഴമായി ചിന്തിപ്പിച്ചു, ഹല്ലേലൂയ ദൈവം ഒരു അരുളപ്പാട് പറഞ്ഞതിന് മാറ്റമില്ല. പക്ഷേ ഇന്ന് രാത്രി ഇവിടെ എന്താണ്, പെട്ടെന്ന് ആ പറഞ്ഞ അരുളപ്പാടിന് മാറ്റം വന്നത്, അതാ പ്രത്യേകത, അതാണ് വലിയ ദൈവപ്രവർത്തി. ഹല്ലേലൂയ മറ്റുള്ളവർ പറയും ചിലപ്പോ ഇനി ഒരു മാറ്റവും ഇല്ല, ഹല്ലേലൂയ ഇനി നടക്കത്തില്ല, ഹല്ലേലൂയ ഇനി ഒരു വഴി ഒരു ത്തില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ വായിച്ചത് നമ്മൾ കേട്ടല്ലോ, ഹല്ലേലൂയ ഈ ദൂത് കേട്ടപ്പോ, ഈ അരുളപ്പാട് കേട്ടപ്പോ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടെ
ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ആ ശബ്ദമാണ് ഹല്ലേലൂയ ദൈവത്തോട് പറയാണ്, ഒന്ന് ഞാൻ വിശ്വസ്തതയോടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അതെയോ നോക്കുന്നത് വിശ്വസ്തതയോടെയാണ് നമ്മൾ ദൈവം സഹായിക്കുന്നത്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, ആ കരച്ചിന്റെ ശബ്ദം ദൈവം കേൾക്കും. രണ്ടാമതായി ഇവിടെ കാണാൻ കഴിയുന്നു, ഹല്ലേലൂയ, ഏകാഗ്രത ഹൃദയത്തോടുകൂടെ തിരുമുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നടന്ന് നിനക്ക് എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ നീ ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ, വെറും ഒരു കരച്ചിലല്ല, സാധാരണ ചെറിയൊരു കരച്ചിലല്ല ഹിസ്കിയാവ് ഈ അരുളപ്പാട് കേട്ടപ്പോ, രോഗം സൗഖ്യമാകത്തില്ല, നീ മരിച്ചു പോകുമെന്നുള്ള ആ അരുളപ്പാട് കേട്ടപ്പോ ഹിസ്കിയാവ് തകർന്നുപോയി, ദൈവസ്ഥലിൽ തകർന്ന് ഹല്ലേ ഉറക്കെ കരഞ്ഞപ്പോ സ്വർഗത്തെ അത് ചലിപ്പിച്ചു. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കരച്ചില്, നമ്മുടെ നിലവിളി ഹല്ലേലൂയ സ്വർഗത്തെ ചലിപ്പിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്ക ദൈവമക്കളെ, ഈ രാത്രി ഹല്ലേലൂയ കർത്താവ് പറയാണ്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ രാത്രി നമ്മുടെ അടുത്തേക്ക് ഹല്ലേലൂയ മറ്റാരും ഇറങ്ങി വന്നില്ലെങ്കിലോ, മറ്റാരും കേട്ടില്ലെങ്കിലോ, ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് ഒരു പ്രാണപ്രിയൻ ഇറങ്ങി വരുവാൻ ഈ രാത്രി ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ ക്ഷയമെടുക്കുകയാണ്, ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ോട് ചേർന്ന് നമുക്ക് പറയാ, യഹോവ എന്റെ കരച്ചിന് ശബ്ദം കേട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ വിശ്വാസത്തോടെ നാളുകളേറിയായി ഹല്ലേലൂയ ചില ജീവിതങ്ങളെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരോട് ഈ രാത്രി ഞാൻ പറയാ, ദൈവ നിന്റെ കരച്ചിന് ശബ്ദം കേട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അടുത്ത നിമിഷം, അടുത്ത ദിവസം നമുക്ക് വേണ്ടി മറുപടി അയക്കാ, ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഈ രാത്രി എന്നെ ഏറ്റവും കൂടുതൽ ഈ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. യെശയ്യാപ്രവചനം 38 അധ്യായത്തില് ഞാനത് വായിച്ചപ്പോ ഞാൻ ഓർക്കുകയാണ്, ദൈവം ഒരു അരുളപ്പാട് ഹല്ലേലൂയ യെശയ്യാവിനോട് പറഞ്ഞിട്ട് പറയുക, നീ ചെന്ന് പറ ഹല്ലേലൂയ സൗഖ്യമാകത്തില്ല, മരിച്ചു പോകും. ഹല്ലേലൂയ ഓർത്തു നോക്കിയേ, നിമിഷ നേരത്തിനകം ദൂത ദൈവം മാറ്റിയിട്ട് ആ യെശയ്യാവിനെ തന്നെ ഹിസ്കിയാവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ വിടുന്നത് കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 4 അധ്യായത്തിൽ എന്താണ്, സോറി 4 വാക്യത്തിൽ എന്താണ്, എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ നീ എന്ന് ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, വിശ്വസ്തതയോടും ഏകാഗ്രതയോ ഹൃദയത്തോടും കൂടെ ദൈവസ്ഥലം നമ്മൾ ഈ മുട്ടുമടക്കി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് ദൈവം കാണുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രി ദൈവസ്ഥലം ആരും കഴിഞ്ഞ നാളിൽ വില കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നമുക്കറിയാം ഒരു കടയിൽ നമ്മള് ഹല്ലേലൂയ ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോയാൽ ഹല്ലേലൂയ ആ കടക്കാരൻ ആര് മുതലും കൊടുക്കിയ ആ വില നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഹല്ലേലൂയ കച്ചവടം ചെയ്യുന്ന ആള് നമ്മുടെ കൈ തരത്തുള്ളൂ. ഹല്ലേലൂയ, അല്ലാതെ ഒരിക്കലും അത് തരത്തില്ല എന്ന് പറഞ്ഞതുപോലെ നാം ദൈവ സന്നിധിൽ ശരിക്ക് വില കൊടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ, എന്റെ യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. ഹല്ലേലൂയ, ഇന്ന് പകല് ഞാൻ എന്റെ സഭയിൽ സൂക്ഷിക്കുന്നത് എന്റെ വിഷയമായിരുന്ന യിരെമ്യാ പ്രവചനത്തിലുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ, മനുഷ്യന് ഒത്തിരി അസാധ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഏത് ദൈവത്തിലും ഹല്ലേലൂയ ഏത് സ്ഥലത്തിരുന്ന് കണ്ണുനീരൊഴിച്ച് കരഞ്ഞാൽ ഹല്ലേലൂയ നിലവിളിച്ചാൽ ഹല്ലേലൂയ മനുഷ്യന് അസാധ്യമായത് എന്റെ ദൈവത്തിന് സാധ്യമാക്കി തരും. ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ നമുക്കെതിരെ ശത്രു ഹല്ലേലൂയ അടച്ചു വെച്ച വാതിലിനെ ഈ ദിവസങ്ങളെ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ വഴി തുറക്കാൻ ദൈവം ഇന്ന് രാത്രി മതിയാവില്ല. കണ്ണുനീരിന്റെ നടുവില് ഹല്ലേലൂയ വൈസലോ കരച്ചിന്റെ നടുവില് ഇന്ന് രാത്രി മറ്റുള്ളവരൊക്കെ കണ്ടിട്ടും കാണാതെ അവരുടെ മറി നടന്നു പോകുമ്പോ, അവരെല്ലാം മാറിപ്പോകുമ്പോ, അവരെല്ലാം തക്ക സമയത്ത് കൈവിടുമ്പോ, ഇന്ന് രാത്രി കൈവിടാത്ത ഒരു കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് എത്ര ശക്തിയുള്ള ദൈവമാണ്.
ഈ രാത്രി ദൈവ മക്കളെ, നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് നമ്മുടെ ദൈവം. ദാവീദിന്റെ ജീവിതത്തിൽ ആ സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ പറയാണ്, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യഹോവ എന്റെ ശാരെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ചിലപ്പോൾ വിവിധ ഭാരവുമായിട്ടായിരിക്കാം ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി കൂടി വന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും പല സ്ഥലങ്ങളില് ഭവനങ്ങളിരുന്ന് ഈ സൂം മീറ്റിംഗില് ആണല്ലോ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ പലപ്പോഴും ഹല്ലേലൂയ വലിയ പ്രയാസത്തിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല. ചരിത്രത്തിൽ അവൻ ഒന്നുമില്ല, അവന് കഴിയാത്ത ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവ ഇന്ന് രാത്രി ദൈവ മക്കളെ, മനുഷ്യൻ ഒത്തിരി ആണല്ലോ അസാധ്യമായത്, എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒരു ദൈവത്തിൽ എന്ത് ചെയ്യാൻ തയ്യാറാണോ, ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാണോ, അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വെറും ഒരു പ്രാർത്ഥന, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥിക്കുന്നതും കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും നിലവിളിക്കുന്നതും പ്രത്യേകതയാണ്, രണ്ടിനും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. വെറും ഒരു പ്രാർത്ഥനയല്ല ആ പ്രാർത്ഥന, ഈ ദിവസങ്ങളിൽ ഒരു കരച്ചിലുണ്ടാകണം, കണ്ണുനീരുണ്ടാകണം, കരയുന്ന ഒരു ഭക്തന്റെ അടുത്തേക്ക് സ്വർഗം ഇറങ്ങി വരും. പ്രൈസലോ. കരയുന്ന ഒരു ഭക്തന്റെ അടുത്തേക്ക് മറ്റാർക്കും വരുവാൻ കഴിയത്തില്ല, പക്ഷേ ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ആ മൂന്നാം വാക്യത്തിൽ പറയുന്നു, ഇസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ഭയങ്കര ഒരു കരച്ചിലായിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, വിശ്വസ്തതയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ ഞാൻ നടന്ന് എന്റെ ദൈവത്തിന്റെ പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുക. അത് നീ എന്ന് ഓർക്കണമേ. രാത്രി പലരും ഓർത്തില്ലെങ്കിലും നമ്മുടെ വിഷയത്തെ, നമ്മുടെ അവസ്ഥയെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ വിവിധ ഇടങ്ങളിൽ ഹല്ലേലൂയ പല വിഷയത്തിന് മുൻപിൽ ഭാരപ്പെടുമ്പോ, ഈ കോവിഡ് ഒക്കെ വന്നപ്പോ നമ്മൾ ഒത്തിരി തകർന്നു പോയ അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജോലിയില്, ഹല്ലേലൂയ നമ്മുടെ പ്രതിസന്ധിയില്, ഹല്ലേലൂയ നമ്മൾ തകർന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി അവിടെ ദൈവം നമ്മളെ നടത്തിയില്ലേ? ഇന്നും പ്രയാസത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, യഹോവന്റെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന അതേ മതി കേൾക്കാൻ ശക്തരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആര് ദൈവത്തിൽ കരയുന്നു, വിശ്വസ്തതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ ഏകാഗ്രത ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ, നമ്മുടെ ഹൃദയം ഒന്ന് തകരുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രാർത്ഥന റൂമില് ആ ഹൃദയം ഒന്ന് തകർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച യഹോവേ, അവന്റെ അടുത്തിറങ്ങി വന്നതുപോലെ, ഹിസ്കിയാവിന്റെ അടുത്ത് ഇറങ്ങി വന്നതുപോലെ, മരുഭൂമിയിൽ ഹാഗാറിന്റെയും പൈതലിന്റെ അടുത്ത് ഇറങ്ങി വന്നതുപോലെ നമ്മുടെ നടുവില് ഇന്ന് രാത്രി ഇറങ്ങി വരിക. നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ അത്ഭുതവാനാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇസ്രായേലും ഹല്ലേലൂയ ചെങ്കടലിന്റെ തീരത്തിരുന്നപ്പോ അവർ കരഞ്ഞു. ഹല്ലേലൂയ. നിലവിളിച്ചു. ആ നിലവിളിയുടെ മുൻപിൽ ഹല്ലേലൂയ കർത്താവ് വഴി തുറക്കുകയാണ്. ഇന്ന് രാത്രി ഇസ്രായേലും ഹല്ലേലൂയ നിലവിളിച്ചു, ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവില. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, മോശയുടെ ദൈവം പറഞ്ഞു, നിന്റെ കൈലിഗ്രഹം വടി ചെങ്കടലോട്ട് നീട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും, മനുഷ്യൻ നോക്കിയ ഹല്ലേലൂയ ഒരിക്കലും നടക്കത്തില്ല, ആ വടി നീട്ടിയ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. പക്ഷേ പറഞ്ഞത് ദൈവമാണ്. ഇന്ന് രാത്രി നമ്മൾ കർത്താവ് എന്തു പറയുന്നു അത് നമ്മൾ അനുസരിച്ച് വിശ്വാസത്തോടെ നിലവിളിയോടെ ദൈവസ്ഥനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ അത്ഭുത ചെയ്യ ശക്തനാണ്. ആ ഇസ്രായേലിന്റെ നിലവിളിയുടെ മുൻപിൽ സ്വർഗം ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി നമുക്കറിയാം ഹല്ലേലൂയ മോശയുടെ അടുത്തേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ ഇസ്രായേലിന്റെ ഹല്ലേലൂയ ചെങ്കടലക്ക് വരുന്നതിന് മുമ്പേ, വിടുതൽ ലഭിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ ഫറവോന്റെ അടിമത്തത്തിൽ ഹല്ലേലൂയ കടന്നുവരെ ദൈവം അവിടെ നിന്ന് അവരെ ഉയർപ്പിക്കാതെ അവരവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഓർത്തു നോക്കിയ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ, നടുവിൽ കൂടെ തന്റെ ജനം കടന്നുപോയപ്പോ ഹല്ലേലൂയ ദൈവം അവരുടെ നിലവിളി കേട്ടു. എപ്പോഴെന്നറിയാമോ? ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ വരുമ്പോ വായിപ്പിക്കുന്നില്ല, മുൾപടർപ്പിന് നടുവില് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന മോശയോട് എങ്ങനെയാണ്, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ
കണ്ടു കണ്ടു ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിലവിളി കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, കഷ്ടത കാണുന്ന ദൈവം അതിന് നടുവിലേക്ക് ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. മോശയോട് പറയുകയാണ്, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് നിലവിളി കേട്ട് ഞാൻ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. മൂന്നാമതായി പറയുന്നു, വിടുവിപ്പാ, ഞാൻ അവരെ നടുവിലേക്ക് ഇറങ്ങി വരുന്നു. ദീർഘനാളുകളായി നിലവിളിച്ച് അടിമുഖത്തിൽ കിടന്ന ജനത്തിന്റെ നടുവിൽ ഹാലു ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം അവരെ ഇവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഹാലലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഭക്തൻ പറയാണ്, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹാലലൂയ. രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഹാലലൂയ. നമ്മൾ ഇവിടെ ചിന്തിച്ചു, ഒന്ന്, ഹാഗാറും പൈതലും മരുഭൂമി നിലവിളിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ ദൈവം ആ നിലവിളി കേട്ടു, ആ കരച്ചിന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. യഹോവയാ നിലവിളിച്ചു, കരഞ്ഞു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ശക്തമായിട്ട്. ആ നിലവിളി കരച്ചിലും ദൈവം കണ്ട്, ഹല്ലേലൂയ, അത് കേട്ട് ആ യഹോവയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. മൂന്നാമതായി നമ്മൾ ഇവിടെ ചിന്തിച്ചു, ഹിസ്കിയാവ് രാജാവ്, ഹിസ്കിയാവ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കരഞ്ഞു, ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അരുളപ്പാട് കേട്ടപ്പോ ഹിസ്കിയാവ് ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ഒരിക്കലും സൗഖ്യമാകത്തില്ല. അങ്ങനൊരു ദൂത് നമ്മോട് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു അരുളപ്പാട് നമ്മോട് പറയുകയാണെങ്കിൽ നമ്മൾ തകർന്നു പോയതിന്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹിസ്കിയാവ് ആ തകർന്ന് എവിടെയാണെന്നറിയാവോ? ദൈവസന്നിധിയിലായിരുന്നു. ദൈവസന്നിധി തകർന്ന് കരഞ്ഞ്, ഉറക്കെ കരഞ്ഞു, നിലവിളിച്ചു. ആ ശബ്ദം, ആ നിലവിളിയുടെ, ആ കരച്ചിന്റെ ശബ്ദം ഹല്ലേലൂയ സ്വർഗം കേട്ടു. ഹല്ലേലൂയ. സ്വർഗം, അതെ, തക്ക സമയത്ത് ആ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ, ആ നിലവിളി ഹല്ലേലൂയ, സ്വർഗം ഹല്ലേലൂയ കേട്ടപ്പോ ഇതാ, അതെ, യേശയാവനോട് പറയാണ്, അടുത്ത അരുളപ്പാട് നീ ചെന്ന് പറ. ഹല്ലേലൂയ. ഹിസ്കിയാവേ, നീ അടുത്തേക്ക് ചെന്ന് പറയാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണ് നീ കണ്ടിരിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം അതെ കൂട്ടും, 15 വർഷം കൂട്ടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹല്ലേലൂയ, പതേ ആ കരച്ചിന്റെ നടുവിൽ ഹല്ലേലൂയ, ആ നിലവിളി കേൾക്കും മാത്രമല്ല ഹല്ലേലൂയ, 15 സംവത്സരം 15 വർഷം ദൈവം നീട്ടിക്കൊടുത്തു, ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. ഒന്നാമത്തെ അരുളപ്പാട് ഹാല ദൈവം പറഞ്ഞു, എങ്ങനെന്നറിയോ? അവ സൗഖ്യമാകത്തില്ല, ഞാൻ സൗഖ്യമാക്കത്തില്ല, ഹല്ലേലൂയ, മരിച്ചു പോകും എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഹല്ലേലൂയ, അരുളപ്പാട് പറഞ്ഞ സ്ഥാനത്ത്, അതിന് നടുവിൽ ഹിസ്കിയാവ് ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ നിലവിളിച്ചു. ആ നിലയുടെ മുൻപിൽ സ്വർഗം പ്രാർത്ഥന കേട്ടു. ഇന്ന് രാത്രി ദൈവ മക്കളെ, ഞാൻ പറയട്ടെ, ദൈവദാസന്മാരെ, നമ്മുടെ നിലവിളി കേൾക്കാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമ്മുടെ ഏതു വിഷയത്തിന് മേലും ദൈവം അത്ഭുതം ചെയ്യുക, ദൈവ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ നിലവിളി, നമ്മുടെ ദൈവ ശബ്ദം കേൾക്ക. ഹല്ലേലൂയ. നമ്മുടെ ആ കരച്ചിന്റെ ശബ്ദം കേൾക്ക. നമ്മുടെ ദൈവം ഇന്ന് രാത്രി മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര ശക്തിയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹിസ്കിയാവിന്റെ ആ കരച്ചിന്റെ ശബ്ദം ഹല്ലേലൂയ സ്വർഗത്തിൽ കേട്ടപ്പോ ആയുസ്സിനെ ദൈവം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അത് വലിയൊരു സംഭവമല്ലേ ദൈവ മക്കളെ? ഈ രാത്രി ഓർത്തു നോക്കിയെ, ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. എന്നാൽ ആ കർത്താവ് പറഞ്ഞത് തന്നെ അതിനെ മാറ്റി. ഹല്ലേലൂയ. മാനുഷ്യമായി നമുക്കറിയാം, ഹല്ലേലൂയ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോ ഹല്ലേലൂയ നമുക്ക് ഒരിക്കലും നടക്കത്തില്ല, ഈ രോഗം ചിലപ്പോൾ മാറത്തില്ലായിരിക്കാം നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ, കരച്ചിലോടെ ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആ നിലവിളിച്ചാൽ, കരഞ്ഞാൽ സ്വർഗം ഹല്ലേലൂയ ആ നിലവിളി കേൾക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? ആ കരച്ചിലും നിലവിളിയും കേൾക്കാൻ ഇടയായി തീർന്നത് ഹല്ലേലൂയ കർത്താവ് ഹൃദയങ്ങളെ നോക്കി. അതാണ് ഹിസ്കിയാവ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ. ദൈവം വിശ്വസ്തന്മാരെയാണ് നോക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ദിവസങ്ങൾ വിശ്വസ്തതയോടെ ആയിരിക്കാം. അതിൽ ഒന്നാമതായി വിശ്വസ്തതയോടെ, രണ്ട്, ഹല്ലേലൂയ, ഏകാഗ്രത ഹൃദയത്തോടുകൂടി. തിരുമുമ്പിൽ ഞാൻ നടന്ന് എന്റെ ദൈവത്തിന് പ്രസാദമുള്ളത് ഞാൻ ചെയ്തു. ഹല്ലേലൂയ. ആ കാര്യം ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞപ്പോ ആ നിലവിളി സ്വർഗം കേട്ടു. ഈ രാത്രി കാലം ഹല്ലേലൂയ ദൈവ പൈതലേ,
നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയവനാണ്. നമ്മുടെ നിലവിളി കേൾക്കാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയില് ഹല്ലേലൂയ ഇവിടെ നിലവിളിച്ചപ്പോൾ, ഇവിടെ കരഞ്ഞപ്പോൾ ആ ശബ്ദം ദൈവം കേട്ടു. നമ്മുടെ വിഷയം എന്തുമാകട്ടെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ രാത്രി നമ്മൾ ശാന്തമായിട്ട് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മുടെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഭാരവുമായിട്ടായിരിക്കും ദൈവസ്ഥലം വന്നിരിക്കുന്നത്. നമുക്ക് കൈകാര്യം ചെയ്യാൻ വേറെ കഴിയാത്ത വിഷയമായിട്ടായിരിക്കാം നാം ദൈവസ്ഥലം വന്നിരിക്കുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയം മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ ദൈവസ്ഥലം നമ്മൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ വിഷയം ഒന്ന് അവതരിപ്പിച്ചെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഈ ദിവസങ്ങളില് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിശ്വസതയോടെ നമ്മുടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാ നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ രാത്രി ഹല്ലേലൂയ നമ്മെ ഓർപ്പിക്കുന്നത് യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ ഭക്തൻ തന്നെ അനുഭവത്തിന് പറയുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദൈവസ്ഥലം ഒത്തിരി നിലവിളിച്ച് കഴിഞ്ഞ നാളില് ഒത്തിരി പ്രതിസന്ധി കടന്നു വന്നു, ഒത്തിരി കഷ്ടത വന്നു, ഒത്തിരി വെല്ലുവിളി കടന്നു വന്നു. പക്ഷെ അവിടെ എല്ലാം അതിജീവിച്ച ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ ജീവിച്ച ഒരു ഭക്തൻ പറയാണ്, ദൈവസ്ഥലം കരഞ്ഞപ്പോ, ദൈവസ്ഥലം പ്രാർത്ഥിച്ചപ്പോ, നിലവിളിച്ചപ്പോൾ ആ കരച്ചിലെ ശബ്ദം കേട്ടു. അതിന് ഉത്തരം അറിയപ്പെടാണ് ഭക്തൻ പറഞ്ഞത്, യഹോവാ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഏതു പ്രതിസന്ധികളും ഏതു വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഹല്ലേലൂയ. ആരെല്ലാം നമ്മളെ കൈവിടട്ടെ, പലരും നമ്മളെ മറക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി നമ്മളെ മറക്കാത്ത ഒരു കർത്താവ് ഇന്ന് രാത്രിയുണ്ട്. നമ്മൾ ചിലപ്പോ ആ ഗൾഫിന്റെ പ്രദേശത്തായിരിക്കുമ്പോൾ വിവിധ ഭാരവുമായിട്ടായിരിക്കാം നമ്മള് നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളായിരിക്കുന്നത്, നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ സ്വന്തം ഭാഷയോടോ ഹല്ലേലൂയ നമ്മുടെ ദൈവമക്കോടോ പറയാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി സകലവും തുറന്നു പറയുന്ന ഹല്ലേലൂയ സകലവും ഹല്ലേലൂയ എല്ലാ വിഷയവും വെളിപ്പെടുത്തുന്ന ഒരു ഹല്ലേലൂയ എല്ലാ വിഷയവും തുറന്നു പറയുന്ന ഒരു സ്ഥലമാണ് ദൈവ സന്നിധിയില. നാം ഒറ്റയ്ക്ക് നമ്മുടെ പ്രാർത്ഥന റൂമിലേക്ക് കയറിയിട്ട് നമ്മുടെ അവസ്ഥകൾ തുറന്ന് ദൈവത്തോട് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം കേട്ട് നമുക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവസന്നിധി ദിവസങ്ങളിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മറുപടി തരാൻ പോകുകയാണ്. സമയം വളരെ മുന്നോട്ട് പോകുന്നതിന് വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കേൾക്കാനിടയായിത്തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹാഗാറിന്റെ പൈതലിലെ നിലവിളി ആ ശബ്ദം ദൈവം കേട്ടു. യഹമ്യാവിന്റെ കൂട്ടരുടെ ആ നിലവിളി ആ കരച്ചിലെ ദൈവം കണ്ടു. അത് കേൾക്കാനിടയായി തീർന്നു. ഹിസ്കിയാവിന്റെ ഹല്ലേലൂയ ആ ഉറക്ക കരഞ്ഞ ആ നിലവിളി ആ കരച്ചില് സ്വർഗം കേട്ടു. ഹല്ലേലൂയ. സ്വർഗം കേൾക്കും മാത്രമല്ല, ആ അഞ്ചാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഒന്ന്, പ്രാർത്ഥന കേട്ടു. രണ്ട്, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. മൂന്ന്, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സമ്മത്സരം ഞാൻ കൂട്ടിത്തരികയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ കരച്ചിലെ ശബ്ദം കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുന്ന ദൈവം, ഹല്ലേലൂയ. നമുക്കറിയാം കഴിഞ്ഞ നാളൊക്കെ നമുക്ക് രോഗികളായിട്ട് നമ്മൾ ഭാരപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓർക്കും, കർത്താവേ ഞാൻ മരിച്ചു പോകുന്നു വരെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എല്ലാം നമ്മുടെ ആയുസ്സിന്റെ ദൈവം നീട്ടിത്തന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ജീവനോടെ ഈ ഭൂമി ഓർവാശയോടെ ഈ വചനം കേൾപ്പാൻ ദൈവം എത്ര ഭാഗ്യമൊരുക്കി. നമ്മൾ ഓർക്കുമൊരിക്കെ, നമ്മുടെ സമപ്രായക്കാര്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവര്, നമ്മളെക്കാൾ പ്രായം കൂടിയവര് ഈ ലോകത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാറ്റപ്പെട്ടു പോയി. എന്നാൽ നമ്മളെ ഇന്നും ആയുസ്സോടെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം എന്നാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, യഹോവ എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവ് കരഞ്ഞത് പോലെ ഉറക്ക കരഞ്ഞപ്പോ ദൈവം ആ അരുളപ്പാട് മാറ്റി. ഹല്ലേലൂയ. ആ ദൂത് ദൈവം മാറ്റിയിട്ട് അടുത്ത ദൂത് യെശയ്യാവിനോട് പറഞ്ഞു, നീ ചെന്ന് പറ, ഹിസ്കിയാവിനോട് പറയേണ്ടത്
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്, നിന്റെ കണ്ണുനീര് കണ്ടു, ആയുസിനെ ഞാൻ കൂട്ടിത്തന്നിരിക്കുന്നു. ഒരു വർഷമല്ല, ഒരു മാസമല്ല, 15 വർഷം ആയുസിനെ ദൈവം കൂട്ടിക്കൊടുത്തു. എപ്പോഴ് കരഞ്ഞ് നിലവിളിച്ച് വിശ്വസതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹല്ലേലൂയ, നമ്മുടെ നിലവിളി കാണുന്ന ദൈവം ഹല്ലേലൂയ, ഇന്ന് രാത്രി ആ നിലവിളി കേൾക്കുന്ന ദൈവം ലൈസലോ, ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിപ്പാൻ മതിയാവനാണ്. എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെ എല്ലാ വിഷയങ്ങളും ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മെ ഓർപ്പിച്ചുണർത്തിയത് നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവരൊക്കെ ചിലപ്പം ഹല്ലേലൂയ നമ്മുടെ വിഷയം കണ്ടിട്ടും ഹല്ലേലൂയ അവർ കടന്നു പോകും. അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്, മനുഷ്യനൊരു പരിധിയുണ്ട്. പക്ഷേ പരിധിക്കപ്രദമായി പ്രവർത്തിക്കുന്ന ദൈവശക്തി, ഇന്ന് രാത്രി ആ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി പ്രത്യാശയോടെ നമുക്ക് ആ കർത്താവിന്റെ വരവിനെ നമുക്ക് ഒരുങ്ങാം. യഹോവാ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യഹോവാ നമ്മുടെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന, എന്നെ മീറ്റിംഗ് ക്ഷണിച്ച കർത്താവിന്റെ ശേഷദാസൻ വിളിച്ചാനും കുടുംബത്തിനും ഹല്ലേലൂയ ഞാൻ നന്ദി അറിയിക്കുന്നു. ആ റോയ് പാസ്റ്ററും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. ദൈവസഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ദേവസ്വരത്തിന് നന്ദി അറിയിക്കുന്ന ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ശുശ്രൂഷയെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം കർത്തദാസന് കൂടെ നാം കേൾക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസന് സഭയുടെ നാമത്തില് വ്യക്തിപരമായും എല്ലാ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ണിലടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ നമ്മെ കേൾപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. കൂടെ നാം കേൾക്കുകയുണ്ടായി. സംഗീതനക്കാരനായ ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ആ നിലവിളി മറുപടി ലഭിച്ചെങ്കിൽ യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ള ഒരു നിശ്ചയം ആ ഭക്തനുണ്ടായെങ്കിൽ രാത്രി നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ അനേക വിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. തന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവര് പോലും തനിക്ക് എതിരായ, തനിക്ക് പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായപ്പോൾ അതിന് നിലവിളിച്ച നിലവിളിയുടെ മറുപടി സർവശക്തനാകുന്ന ദൈവം നൽകിയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. നമ്മുടെ നിലവിളിയും കേൾക്കുന്ന ഒരു നല്ല മരുഭൂമിയിലെ ഹഗാറിന്റെ നിലവിളി കേട്ട നമ്മുടെ നല്ല കർത്താവ്, ആ കരച്ചിലിന് മുമ്പിൽ ആ കരച്ചിലിനെ മറികടക്കുവാൻ കഴിയാതെ മരുഭൂമിയിൽ പുത്തൻ ഉറവ നൽകിക്കൊടുത്ത ആ നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാത്രി ഹഗാറിന്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ കരച്ചിലിന് മറുപടി നൽകുന്ന ദൈവം, നെഹമ്യാവിന്റെ നിലവിളിയുടെ മുമ്പിൽ കരച്ചിലിന് മുമ്പിൽ മറുപടി നൽകിയ നല്ല ദൈവം. ഹിസ്കിയാവിനെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ തനിക്ക് മുമ്പോട്ട് ഒരു ദിവസം പോലും ഇല്ല എന്ന് വിധി എഴുതിയ ആ സ്ഥാനത്ത് ഹിസ്കിയാവിന്റെ ഉറക്കെയുള്ള നിലവിളി സ്വർഗത്തെ ചലിപ്പിച്ചു എന്ന് കേട്ടു. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ നിലവിളി ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നാം ദൈവത്തോട് നിലവിളിച്ചാൽ ആ നിലവിളിയുടെ മുമ്പിൽ സ്വർഗം ചലിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നമുക്ക് വാസ്തവമായി നിലവിളിക്കാം. ആ കർത്താവ് നമുക്ക് ഉത്തരം തരുന്ന ആ നല്ല ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെ ഈ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നല്ലോ. അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ആ നല്ല ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. നിലവിളി കേൾക്കുക മാത്രമല്ല, നിലവിളിക്ക് മറുപടി നൽകുന്ന നല്ല ദൈവം, ഞങ്ങളുടെ കരച്ചിലിന് മുമ്പിൽ മറികടന്നു പോകാൻ കഴിയാത്ത നല്ല ദൈവം, ആ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പലവിധമായ വിഷയങ്ങൾ മേൽ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി സൂമിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ വിഷയത്തിന്മേൽ ചലിപ്പിക്കണമേ, വിടുതലിന്റെ കരം നീട്ടണം കർത്താവേ.
ആ നിലവിളിയുടെ മുമ്പിൽ കടന്നു പോവാൻ കഴിയാത്ത ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ വിഷയത്തിന്മേൽ അവിടുന്ന് പ്രവർത്തിക്കണം. ഏത് രാത്രി അടികൾ ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചില പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന്മേൽ അവിടുന്ന് മറുപടി നൽകി മാനിക്കണം. കർത്താവേ, അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയം ഒരിക്കലും മനുഷ്യരാൽ സാധ്യമല്ലെന്ന് ചിന്തിക്കുന്ന വിഷയം പലരും അതിനെതിരെ വിധി എഴുതിയപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു നിമിഷമാണ്. ആ അത്ഭുതം ഇന്ന് കണ്ടു മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കാവൂ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിന്മേലെല്ലാം കർത്താവ് പ്രവർത്തിക്കണം. മാനസികമായി പല പല ടെൻഷനിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ വിഷയങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നല്ലോ. പലപ്പോഴും പരസ്യമായി പറയുവാൻ കഴിയാത്ത പല വിഷയങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കി മനസ്സിൽ തിങ്ങുന്ന വേദനയോടെ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി മറുപടി നൽകി മാനിക്കണം കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകാല ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശ്വാസത്തിന്റെ ദൈവം അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അവരുടെ വേദനയെ ഒപ്പണം കർത്താവേ. അവരെ അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം നൽകി മാനിക്കണമേ. തിരുക്കരങ്ങളിൽ പിന്നെയും പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അടിയങ്ങളുടെ സഭയെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങളാൽ പിന്നെയും ഞങ്ങളെ നിറയ്ക്കണം. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ പലപ്പോഴും ഒരുമിച്ച് പോയി ദൈവത്തെ ആരാധിപ്പാനുള്ള സാവകാശം ലഭിക്കാത്ത ദീർഘനാളുകളായിട്ട് അടിയങ്ങളായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ എന്റെ വ്യത്യാസം കാണുവാൻ അവിടുന്ന് സഹായിക്കണം. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ, ഒരുമിച്ച് ആത്മം ബലം പ്രാപിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കുന്ന ദിനങ്ങളാക്കി മാറ്റണം. അതിനായി പിന്നെയും സമർപ്പിക്കുന്ന ഞങ്ങളുടെ പദാടിയങ്ങളുടെ പുത്രിയ സംഘടനകളെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വലിയ ആത്മീയ അനുഗ്രഹം ഞങ്ങളിലേക്ക് പകരപ്പെടുന്ന ദിനങ്ങളാക്കി മാറ്റണമേ. സഭയുടെ അതിരിനെ വിസ്താരമാക്കണം കർത്താവേ. അനേക പ്രിയപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിലേക്ക് കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഒരു വലിയ കൂട്ടം ആൾക്കാർ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ, ഒരു പെരുത്ത മീൻകൂട്ടം പോലെ കർത്താവേ അവിടുത്തെ കരം അതിന്മേൽ ചലിപ്പിക്കണം കർത്താവേ. ഈ രാത്രി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പുതിയ ചില ആത്മാക്കളെ ദിവസങ്ങളിൽ കൂട്ടി വരുത്തണമേ. ഒരു പുത്തൻ കൃപയാൽ പുത്തൻ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്ത ബന്ധം പിന്നെയും കൂടെ ഇരിക്കണം. അടുത്ത ആഴ്ചയിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെ ദൈവത്തിന്റെ അത്ഭുതകരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ. ആപത്തുകൾ അനർത്ഥങ്ങളെല്ലാം ഒഴിഞ്ഞു മാറണമേ. ദൈവകരങ്ങളിൽ അടിയങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കാൻ സഹായിക്കണം. സകല പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ. ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിനുള്ളിൽ അടിയങ്ങളായിരിക്കാൻ സംഘം കൃപ ചെയ്യണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴിയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളയവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരേണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധാരാളമായി ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.